നമസ്കാരം ഹെറാൾഡ് ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തെ മുഴുവൻ വിഷമത്തിലാഴ്ത്തി നെടുമ്പാശ്ശേരിയിൽ നിന്നും ഒരു വാർത്ത കൂടി വരുന്നു. ഭാര്യയുമായി പിണങ്ങി കഴിഞ്ഞിരുന്ന യുവാവ് ആത്മഹത്യ ചെയ്തിരിക്കുന്നു. മാത്രമല്ല മകന്റെ വേർപാടിൽ മനംനൊന്ത പിതാവ് ഭാര്യ വീട്ടിലെത്തി ആത്മഹത്യ ചെയ്തിരിക്കുന്നു. കാലടി മരിച്ചോടെ വടക്കം ഭാഗം വീട്ടിൽ ആന്റണിയും മകൻ ആൻഡോയുമാണ് മരിച്ചത്. ആൻഡോ ചൊവ്വാഴ്ച ഉച്ചയോടെ വീടിനടുത്തെ വേങ്ങൂർ പാടശേഖരത്തിലെത്തിയാണ് ദേഹത്ത് പെട്രോൾ ഒഴിച്ച് ആത്മഹത്യ ചെയ്തത്. ആന്റണി വൈകിട്ട് 4:15 ആൻഡോവിൻ്റെ ഭാര്യാഗ്രഹമായ കുന്നുകര കുട്ടിപ്പുഴ കപ്പേളയ്ക്ക് സമീപം പുതുവേ വീട്ടിൽ ജോസിൻ്റെ വീട്ടിലെത്തിയുമാണ് ദേഹത്ത് പെട്രോൾ ഒഴിച്ച് മരിച്ചത്. 2018 ആൻഡോവും നിയയും തമ്മിലുള്ള വിവാഹം. രണ്ട് മക്കളുണ്ട്. 2 വർഷത്തിന് ശേഷം കുടുംബ വഴക്കിനെ തുടർന്ന് ഇരുവരും അകന്നു കഴിയുകയായിരുന്നു. ഇതേ തുടർന്ന് വീട്ടുകാരും ഇടവകക്കാരും പൊതുപ്രവർത്തകരും അടക്കമുള്ളവർ പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല എന്നാണ് പറയുന്നത്. നിയ കുന്നുകരയിലുള്ള വീട്ടിൽ സ്ഥിര താമസമാക്കിയിരുന്നു. ആൻഡു അതിനിടെ വിദേശത്ത് പോയി. വിദേശത്തായിരുന്ന ആൻഡു ഭാര്യയുമായുള്ള പിണക്കം തീർക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് കഴിഞ്ഞ മാസം നാട്ടിലെത്തിയത്. പല രീതിയിൽ അനുരഞ്ജനത്തിന് ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല എന്നാണ് പറയുന്നത്. ഏതാനും ദിവസങ്ങളായി നിരാശയിലായിരുന്ന ആൻഡു ഉച്ചയോടെയാണ് വേങ്ങൂര് പാടശേഖരത്തിലെത്തി ദേഹത്ത് പെട്രോൾ ഒഴിച്ചത്. ശരീര മാസകലം തീ പടർന്നു. ആൻഡുവിനെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. മകന്റെ മരണം അറിഞ്ഞ ഉടൻ തന്നെ വീട്ടിൽ നിന്നിറങ്ങിയ ആൻഡുവിന്റെ പിതാവ് ആന്റണി പെട്രോൾ വാങ്ങിയ ശേഷം കുന്നുകരയിലേക്ക് പോവുകയായിരുന്നു. കപ്പേള കവലയിൽ നിന്ന് ഇടവഴിയിലൂടെ കാൽനടയായാണ് ആന്റണി ജോസിൻ്റെ വീട്ടിലെത്തിയത്. ആൻ്റിയുടെ ഭാര്യയുടെ വീട്ടിൽ ഗേറ്റ് തുറന്ന് ആന്റണി ജോസും കുടുംബവും നോക്കി നിൽക്കെ തന്നെ കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ എടുത്ത് ദേഹത്തൊഴിച്ച് തീ കൊളുത്തുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ആന്റണി അഗ്നിക്കിരയാകുന്നത് കണ്ട് ഭീതിയിലായ ജോസും കുടുംബവും വാതിലടച്ചു. സംഭവം കണ്ട് നാട്ടുകാർ ഓടിയെത്തി രക്ഷാപ്രവർത്തനത്തിന് ശ്രമിച്ചെങ്കിലും ആന്റണി മരിച്ചിരുന്നു. സംഭവം അറിഞ്ഞ മുനമ്പം DYSP PS ബിനുവിന്റെ നേതൃത്വത്തിൽ 1 പോലീസ് സന്നാഹം സ്ഥലത്തെത്തി. ശാസ്ത്രീയ പരിശോധനാ ഏജൻസികളും നടപടി പൂർത്തിയാക്കിയിട്ടുണ്ട്. രാത്രിയോടെയാണ് ആന്റണിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. മരിച്ച ആന്റണിയുടെ ഭാര്യ എൽസി, ബിജി, ജിനി എന്നിവർ മക്കളാണ്. കഴിഞ്ഞ ദിവസമാണ് ആലപ്പുഴ കൈനക്കരയിൽ ഭാര്യയെ വിഷം കൊടുത്തു കൊന്ന ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്തു എന്നൊരു വാർത്ത കേരളം ഞെട്ടലോടെ കേട്ടത്. കൈനക്കിരി തോട്ടുവത്തിലായി 79-കാരനായ അപ്പച്ചനും 75-കാരിയായ ഭാര്യ ലീലാമ്മയുമാണ് വിഷം ഉള്ളിൽ ചെന്ന് മരണപ്പെട്ട രീതിയിൽ കണ്ടെത്തിയത്. ലീലാമ്മയ്ക്ക് വിഷം നൽകിയതിന് ശേഷം അപ്പച്ചൻ തൂങ്ങി മരിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമിക പോലീസിന്റെ അന്വേഷണത്തിൽ പറയുന്നത്. എന്തായാലും വീണ്ടും മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഒരു വാർത്ത കൂടിയാവുകയാണ് ഇപ്പോൾ ഈ മകന്റെയും പിതാവിൻ്റെയും ആത്മഹത്യ. ന്യൂസ് ഡെസ്ക്, ഹെറാൾഡ് ന്യൂസ്.